العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار رب اشرح لي صدري ويسر لي أمري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, നമ്മുടെ രാജ്യം അനീതിയുടെ അശാന്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെയും വർഗീയതയുടെയും വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ അകറ്റാനും അടിപ്പിക്കാനും മനുഷ്യ സമൂഹത്തിനിടയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജാതിയുടെയും വർഗവെറിയുടെയും ഭീകരമായ അവസ്ഥകളാണ് ഇന്ന് ദിനേനെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, ചെന്നായ കൂട്ടങ്ങളെപ്പോലെ തക്കം പാർത്തിരിക്കുന്ന ഒരു പറ്റം ചെന്നായകൾക്ക് നടുവിലാണ് മതത്തെ നെഞ്ചോട് ചേർത്ത് യഥാർത്ഥ മതത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഒരു രാജ്യത്തിൻ്റെ സമാധാനമാകേണ്ട പരമോന്നത നീതിപീഠം പോലും കണ്ണും ചെവിയും അടച്ച് വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ രാജ്യത്ത് നീതിപീഠങ്ങൾക്ക് പോലും സ്വാതന്ത്ര്യമില്ല എന്ന തിരിച്ചറിവിലേക്ക് ഈ മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കയ്യൂക്കുകൊണ്ടും അക്രമം കൊണ്ടും പ്രതിഷേധങ്ങളെ തടയുമ്പോൾ, അതേ കയ്യൂക്കുകൊണ്ടും പ്രതിഷേധം കൊണ്ടും കൈജാതിക്കാരെ അടിച്ചമർത്തുകയും ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാനും താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ ഭരണം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെണ്ണ് സംസാരിക്കാതിരിക്കാൻ, വർണ്ണവെറിയന്മാരുടെ പീഡനത്തിന് ഇരയായ കീഴ്ജാതിയിൽപ്പെട്ടൊരു ദളിത് യുവതിയെ
സംസാരശേഷി നഷ്ടപ്പെടുത്താൻ വേണ്ടി നാവരിഞ്ഞു കളയുകയും എഴുന്നേറ്റ് നടന്നുപോയി സാക്ഷി പറയാതിരിക്കാൻ ഊരയല്ല് ചവിട്ടി മുറിക്കുകയും ചെയ്ത് അവസാനം രാത്രിക്ക് രാത്രി മരിച്ചുപോയ പെൺകുട്ടിയെ മറമാടുന്നത് പോലും ഫാസിസ ഭീകരതയുടെ മറയാളുകളാണെന്ന തിരിച്ചറിവ് നമ്മളെയൊക്കെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തിനേറെ 28 വർഷങ്ങൾക്ക് മുൻപ് പകലുപോലെ മതേതരത്വ ഭാരതത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന രീതിയിൽ പരസ്യമായി ഒരു കൂട്ടം ആളുകൾ, വർഗവെറുതിയുടെ വെറിയന്മാരായ ആളുകൾ, വാളുപയോഗിച്ചും കുന്തമുപയോഗിച്ചും ബോംബുപയോഗിച്ചും പള്ളിമിനാരത്തിന്റെ തായിക കുടങ്ങൾ തച്ചു തകർക്കപ്പെട്ടപ്പോ ആ തകർക്കപ്പെട്ട മിനാരത്തിന്റെ ചുവട്ടിലുള്ള രാമക്ഷേത്രത്തിന്റെ ശിലകളെപ്പറ്റി തെളിവുണ്ടെങ്കിലും തച്ച് തകർക്കപ്പെട്ടതിന് തെളിവില്ലെന്ന ന്യായത്തിന്റെ പേരിൽ വെറുതെ വിട്ടുകൊണ്ടിരിക്കുന്ന, കണ്ണടച്ചും ചെവിയടച്ചും നീതി പ്രസ്താവിക്കുന്ന, നീതിപീഠത്തിന്റെയും രാജ്യത്തെ ഫാസിസത്തിന്റെ കയ്യൂക്കിന്റെയും കഥകളാണ് ദിനേനെ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വിശ്വാസി കമർഷമുണ്ടാകും, ദേഷ്യം തോന്നും, വല്ലാത്തൊരു മാനസികമായ സങ്കടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചില മാർഗങ്ങളുണ്ട്, ലോകത്തിന്റെ തിരുദൂതന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ. നിങ്ങൾക്കൊരു കാലം വരും, അന്ന് നീതിമാന്മാരെ കാണാൻ സാധിക്കുകയില്ല. ഏത് രംഗത്തും അനീതിയുടെ വക്താക്കളായിരിക്കും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ, സമൂഹത്തിന്റെ ഏതു ഭാഗത്തും അനീതിയുടെ വിളയാട്ടമായിരിക്കും, വഞ്ചനയായിരിക്കും ഓരോരുത്തരുടെയും മുഖമുദ്ര. വഞ്ചനയുടെ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. സത്യം പറയുന്നവൻ കള്ളനാകും, കള്ളം പറയുന്നവൻ സത്യവാനാകും. രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവര് പോലും രാജ്യത്തെ കട്ടുമുടിക്കുന്ന, രാജ്യത്തിന്റെ നന്മയെപ്പറ്റി ചിന്തിക്കാത്തൊരു കാലഘട്ടം നിങ്ങളിലേക്ക് വരാനുണ്ടെന്നും ആ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊരിക്കലും നിരാശരാവരുതെന്നും ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹു അശ്രദ്ധനാണെന്ന്. പലരും മതനിരാസത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, അല്ലെങ്കിൽ മതം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്നവർ സ്വാഭാവികമായും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ നിങ്ങളുടെ അല്ലാ? അല്ലാ ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാ എവിടെ? കേവലം ന്യൂനപക്ഷമായിരുന്ന മദീനയിലെ, മക്കയിലെ മുസ്ലിം സമുദായത്തെ സഹായിച്ച എവിടെ നിങ്ങളുടെ അല്ലാ എന്നൊക്കെ ചിലര് ആവേശത്തോടെ ചോദിക്കുമെങ്കിലും നമ്മൾ വിശ്വസിക്കുകയും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം, അല്ലാഹു അശ്രദ്ധനല്ല. കാരണം റബ്ബ് ഓർമ്മപ്പെടുത്തി, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ വലാ തഹ്സബന്ന, ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹു ഗാഫിലൻ, അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അമ്മാ യഅമലു ളാലിമൂന, അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണ് തുറിച്ചു പോകുന്ന, തുറിച്ച കണ്ണുകളാൽ ഭയപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി അവരെയൊക്കെ റബ്ബ് കാത്തുവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്നത് ന്യൂനപക്ഷത്തോടാണെങ്കിലും വർഗ വർണ്ണ വ്യത്യാസത്തിന്റെ പേരിലുള്ള അക്രമങ്ങളാണെങ്കിലും അതിന്റെ പേരിൽ തിരിച്ചു വാളോങ്ങാനോ തീവ്രവാദ വർഗീയ മനോഭാവത്തോടുകൂടി പെരുമാറാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നതോടൊപ്പം ഒരിക്കലും റബ്ബിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുതെന്നും അല്ലാഹു ഒരു കാര്യത്തിലും അശ്രദ്ധനല്ല എന്നും വിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കും. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ നാശമേ ശത്രുക്കൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. കാരണം ഒരാൾ മനസ്സ് തുറന്ന് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായാൽ അവൻ ഇസ്ലാമിൽ ആകൃഷ്ടനാവും. ലോകത്തിന്ന് നടപ്പിലാക്കപ്പെടുന്ന നീതി വ്യവസായങ്ങളും നീതിയുടെ കാര്യങ്ങളും കുടുംബരംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ നടപ്പിലാക്കപ്പെടുന്ന ഏതേത് മാർഗങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചതാ. നായകളുടെ അണുക്കളെ നശിപ്പിക്കാൻ മണ്ണുപയോഗിച്ചാൽ മതി എന്നതു മുതൽ ഒരു അമുസ്ലിമിന്റെ ഒരു ശവം കാണുമ്പോ എഴുന്നേറ്റ് നിന്ന് തൊപ്പു ഊരുന്ന
മാതൃകകൾ മുതൽ വക്കീൽ എന്ന വാക്ക് പോലും വിശുദ്ധ ഖുർആനിന്റെയും അറബി ഭാഷയിൽ നിന്നും കടന്നു വന്നതാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ നശിപ്പിക്കാൻ പലരും തന്ത്രം പ്രയോഗിക്കും അവർ പലതും പ്രവർത്തിക്കും ഭരണം നേടാൻ അവർ കുതന്ത്രങ്ങൾ കാണിക്കും ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ അവർ ഭിന്നതകൾ ഉണ്ടാക്കും എന്തൊക്കെ അവരുണ്ടാക്കിയാലും അവരുടെ പ്രവൃത്തി നിങ്ങളെ ദുഃഖിപ്പിക്കരുത് കാരണം എല്ലാം കാണുന്ന ഒരു റബ്ബ് മേലെയുണ്ട് എന്ന വിശ്വാസികളാണ് നമ്മൾ വലാ യഹ്സുനുക നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല സങ്കടപ്പെടരുത് അല്ലദീന യുസാരിഊന ഫിൽ കുഫർ സത്യനിഷേധികൾ അവരുടെ കുഫറിൽ കാണിക്കുന്ന ആവേശം കണ്ട് ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല ഇന്നഹും ലയദുറുല്ലാഹ ഷൈഅൻ തീർച്ചയായും അവർക്ക് റബ്ബിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അവരെന്തൊക്കെ തന്ത്രം പ്രയോഗിച്ചാലും എന്തൊക്കെ ആവേശത്തോടെ അവർ പ്രവർത്തിച്ചാലും റബ്ബിന്റെ മതത്തെയോ റബ്ബിനെയോ ഒന്ന് തൊടാൻ പോലും അവർക്ക് പറ്റില്ല എന്ന് ലോകത്തിന്റെ സൃഷ്ടാവാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നഹു ലയദുറുല്ലാഹ ഷൈഅൻ അവർക്ക് അല്ലാനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി അവരുദ്ദേശിക്കുന്നത് ലിയുത്ഫിഹു നൂറല്ലാ അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനാണെങ്കിൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി റബ്ബുണ്ടാ പ്രകാശം വെളിവാക്കാൻ കേവലം വിരളിലെണ്ണാവുന്ന ആളുകളെ കൊണ്ട് മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ചുവട്ടിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശം ഒരു പ്രവാചകനും 13 സഹാബത്തിനും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി നിരാശപ്പെടണ്ട അല്ലാഹു കാക്കും അല്ലാഹു അറിയുന്നുണ്ട് യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറ എന്തിനാ റബ്ബ് അവർക്ക് നീട്ടിക്കൊടുക്കുന്നതെന്നറിയുമോ യുരീദുല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറ പരലോകത്തവർക്ക് ഒരു ന്യായവും കിട്ടാതിരിക്കാൻ പരലോകത്തവർക്ക് ഒരു സമാധാനവും കിട്ടാതിരിക്കുന്നത്ര അവരെ റബ്ബ് കയറിയൂറി വിടും കാരണം വലഹും അദാബുൻ അലീം നിന്ദ്യകരമായ ഭയങ്കരമായ ഒരു ശിക്ഷ അല്ല അവർക്ക് തീരുമാനിച്ചിട്ടുണ്ട് അത് അവരിലേക്കെത്താൻ ഒരു തരത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത്ര അവരെ കൊണ്ട് റബ്ബ് പ്രവർത്തിപ്പിക്കും ആ പ്രവർത്തിപ്പിക്കുന്ന കാലം അത്രയും അവർക്ക് അല്ലാഹു നീട്ടിക്കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസികളെ അംഗബലം കണ്ടോ ഭൂരിപക്ഷം കണ്ടോ ഭൂരിപക്ഷത്തിന്റെ കയ്യൂക്ക് കണ്ടോ നിങ്ങൾ ആശങ്കപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത് ആ സങ്കടം നിങ്ങളെ മതവെറുപ്പിലേക്ക് എത്തിക്കും മത തീവ്രവാദത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കും അങ്ങനെ ഊതിപ്പെരിപ്പിച്ചതിന്റെ ഫലമാണ് ഇന്ന് യമനിലും സിറിയയിലും കാശ്മീരിന്റെ തെരുവിലും നമ്മളെ യുവാക്കൾ ബലിയാടാവാനുള്ള കാരണം മുസ്ലിം സമൂഹത്തിനെതിരെ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വാളുകൊണ്ടും ചാവേറുകളാവാനും ബോംബ് കൊണ്ടും യുവാക്കളെ തയ്യാറാക്കിയപ്പോ അത് ഇസ്ലാമിനെ ലോകത്തിന്റെ മുൻപിൽ അപമാനിക്കുന്നതിന് കാരണമായി ആളുകൾ ഇസ്ലാമിനെ ലക്ഷ്യം വെക്കുന്ന രീതി എന്താണോ അതിലേക്ക് പോകുന്ന രീതി അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവരുടെ അംഗബലമോ ഭൂരിപക്ഷമോ ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്തരുത് അവരുടെ വളർച്ച അത്ഭുതപൂർവമായിരിക്കും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു സത്യനിഷേധികളുടെ വളർച്ച അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഒരു കാലത്ത് ആരുമില്ലാതിരുന്നൊരു പാർട്ടിയാവട്ടെ സംഘബലമാവട്ടെ വളർന്നു പന്തലിച്ച് രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ചൂഷകന്മാരായി മാറും ആ വളർച്ച അവർക്ക് റബ്ബ് കൊടുക്കും എന്തിന് അധികാരത്തിന്റെ സകല ഭാഗങ്ങളും അനീതിയിലൂടെ അവർ കരസ്ഥമാക്കും ഇതൊക്കെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ത് തന്ത്രം ഉപയോഗിച്ചും അവർ അനീതിയിലൂടെ അധികാരം കൈപ്പിടിയിലൊതുക്കും ഇതൊക്കെ കണ്ട് അവരുടെ വളർച്ചയും അവരുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും കണ്ട് ഒരിക്കലും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകരുത് ഫലാ തുഇജ്ബുക അംവാലുഹും വലാ ഔലാദുഹും അവരുടെ പണം കണ്ടോ അവരുടെ വളർച്ചയുടെ പിന്തുടർച്ചക്കാരായ തലമുറകളെ കണ്ടോ നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെട്ടു പോകരുത് ഇന്നമാ യുരീദുല്ലാഹ ലിയുഅദ്ദിബുഹും ബിഹാ ഫിൽ ഹയാത്തി ദുനിയാ എന്തിനാണ് റബ്ബ് അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും പിൻതലമുറകളുടെ അഭിവൃദ്ധിയും കൊടുക്കുന്നതെന്നറിയാമോ യുരീദുല്ലാഹ ലിയുഅദ്ദിബുഹും ബിഹാ ഫിൽ ഹയാത്തി ദുനിയാ അതുകൊണ്ട് റബ്ബ് ഈ ലോകത്ത് അവരെ ശിക്ഷിക്കും അവര് സമ്പാദിച്ച അവരുടെ സംഘബലം കൊണ്ടും അംഗബലം കൊണ്ടും പണം കൊണ്ടും അവരുടെ തലമുറകളെ കൊണ്ടും അല്ലാഹു അവരെ നശിപ്പിക്കും
വതസ്ഹഖു അൻഫുസുഹും വഹും കാഫിറൂൻ കാഫിരീങ്ങളായി ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ അല്ലാഹു അവരെ നശിപ്പിക്കുകയും ചെയ്യും. ലോകത്തേതൊക്കെ ഭരണാധികാരികളുണ്ടോ, ഖാറൂൻ ആയാലും ഫിർഔൻ ആയാലും ലോകത്തെ അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ച സർവരെയും ആ ജനതയെ കൊണ്ടും അവരെ പണം കൊണ്ടും റബ്ബ് നശിപ്പിച്ചിട്ടുണ്ട്. ഖാറൂനിനെ ഭൂമിയിലേക്ക് പിളർത്തിയിട്ടും ഫറോവ ചക്രവർത്തിയെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞിട്ടും ലോകത്ത് അധികാരത്തിന്റെ കൊതി കാണിച്ച ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും അധികാരത്തിന്റെ മത്ത് ഭാവിച്ച അതിന്റെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കിയ നാട്ടിൽ കുഴപ്പങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള പ്രയാസങ്ങളും സൃഷ്ടിച്ച മുഴുവൻ ഭരണാധികാരികളും നശിച്ച ചരിത്രമേയുള്ളൂ. ആ നശിക്കുന്നതിന്റെ അവസ്ഥക്കനുസരിച്ച് അവർ വളരാൻ താല്പര്യം കാണിക്കും. വളർന്നു വളർന്ന് നാമാവശേഷമാകുന്ന ഒരു രീതിയിൽ അള്ളാഹു അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശരാവേണ്ടതില്ല, ഒരുതരം ആശങ്കയും വേണ്ട. ഇതിനേക്കാളും വലിയ സങ്കടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അഴിച്ച് ഇരുമ്പ് കമ്പി കുത്തിക്കയറ്റിയിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. നമസ്കരിക്കാൻ പോകുമ്പം ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. അടിച്ചുവാരിയ ചപ്പ് ചവറുകൾ റസൂലുള്ളാന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഉപരോധിക്കപ്പെട്ടപ്പോ പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ജീവിക്കുന്ന ഗതികേട് സഹാബത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മണലിൽ പിടിച്ച് കുത്തിത്താഴ്ത്തി രണ്ടു ഭാഗത്തേക്ക് തലകൾ ഈർന്നു കളഞ്ഞിട്ടുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം തൊലിയിൽ നിന്നും വേർപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ അവർ ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു മനുഷ്യരെ സഹായിക്കുന്ന ഒരു ഘട്ടം വരും. അത് നമുക്കല്ലെങ്കിൽ ഇതിനേക്കാളും വർണ്ണവെറിയന്മാരും വർഗവെറിയന്മാരും ഫാസിസ മനോഭാവവും വെച്ചു പുലർത്തുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ സഹായം വരും. എന്തേ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങാത്തത്, എന്താ അള്ളാഹു അവരെ പിടികൂടാത്തത്, അവരുടെ വളർച്ച നമ്മളെ നിരാശപ്പെടുത്തുന്നു എന്നൊക്കെ ആശങ്കപ്പെടുന്നവരോട് അള്ളാഹു താല ഓർമ്മപ്പെടുത്തുന്നു. വലാ യഹ്സബന്നല്ലദീന കഫറു അഥവാ അക്രമികളായ വിശ്വാസത്തെ തള്ളിക്കളയുന്നവരുടെ വളർച്ച നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. അന്നമാ നുംലാലുഹും ഖൈറൻ ലി അൻഫുസിഹിം, അവർക്ക് അള്ളാഹു ദുനിയാവിൽ കുറെ ഹൈർ സമയം അത് അള്ളാഹു ദീർഘിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ പ്രായം കൂടുമ്പോഴും സമയം കൂട്ടിക്കൊടുക്കുന്നത് എന്തിനെന്നറിയോ, അവർക്ക് പാപം കൂടാൻ വേണ്ടി, അവർക്ക് കുറ്റം കൂടാൻ വേണ്ടി. ലോകത്തൊരു സൃഷ്ടികളെയും ചെയ്ത തെറ്റിന്റെ പേരിൽ അപ്പപ്പോ അല്ല ശിക്ഷിച്ചിട്ടില്ല. അത് നമ്മളാണെങ്കിലും റബ്ബിന്റെ എതിരാളികളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണം ആ തെറ്റിന്റെ ഉടനെ അള്ളാഹു നമ്മളെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന നമ്മളാരും ഈ ലോകത്തുണ്ടാവില്ല. അള്ളാഹു മനുഷ്യന് സമയം നീട്ടിക്കൊടുക്കുന്നത് ഒരു പക്ഷേ അവരിൽ മാറി ചിന്തിക്കുന്നവരുണ്ടാകും. മാറി ചിന്തിച്ചിട്ടുണ്ട്. 28 വർഷങ്ങൾക്ക് മുൻപ് വർഗീയതയുടെ കോമരം തുള്ളി ബാബറി മസ്ജിദിന്റെ മിനാരം തച്ചുടച്ച ഒരു വ്യക്തിയെങ്കിലും, ഒരു വ്യക്തി ഇന്ന് മതം മാറി ആമിർ എന്ന പേര് ധരിച്ച് മുസൽമാനാകുന്നുണ്ടെങ്കിൽ കോടികൾ കോടിക്കണക്കിന് മനുഷ്യരെ അതിനെതിരെ പ്രതികരിച്ചാലും ഒരു വ്യക്തി മാറിയിട്ടുണ്ടെങ്കിൽ ലിയസ്ദാദു, അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവരുടെ പാപം കൂടാനും ചിലരെങ്കിലും തിരിച്ചറിവോടെ വരാനും വേണ്ടിയ. ലോകത്തേറ്റവും കൂടുതൽ വളരുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാം തന്നെയാ. അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി റബ്ബിന്റെ മതത്തെ പറ്റി പഠിക്കുന്നവർക്ക് ആ മതത്തിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കും. പഠിക്കുന്നുണ്ട് പലരും. അതുകൊണ്ടാണല്ലോ ആമിർ എന്ന വ്യക്തി മുസ്ലിമായി. ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഡോക്യുമെന്ററികൾ ഇറക്കിയിരുന്ന അമേരിക്കയിലെ പേര് കേട്ട ഒരു സംവിധായകൻ ഇന്ന് ഇസ്ലാമിന്റെ തണലിലേക്ക് വന്നു. രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇംഗ്ലണ്ട് എന്ന നഗരത്തിൽ പോലും വ്യത്യസ്ത രീതികളിലുള്ള പള്ളികൾ തുറക്കപ്പെടുമ്പോ വർണ്ണവെറിയുടെയും വംശവെറിയിൽ നിന്നും മാറി ഇസ്ലാമിന്റെ സമാധാനം ഒരു കാലഘട്ടത്തിലെ സാമ്രാജ്യത്തെ ശക്തികൾ പോലും തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയാണെങ്കിലും ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ ലക്ഷ്യം വെച്ച് പലരും പല ഭാഗത്തു നിന്നും വരും. ആർത്തി പിടിച്ച കൈകൾ ഭക്ഷണത്തളികളിലേക്ക് വരുന്നത് പോലെ പലരുടെ കൈകളും ഇസ്ലാമിന്റെ നേരെ, വർഗത്തിന്റെ പേരെ അല്ലെങ്കിൽ വ്യത്യസ്ത രീതികളിലുള്ള വിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ നേരെ കടന്നു വരുമ്പോ നിരാശ വേണ്ട. ഇന്നല്ലാഹു മഅനാ, അള്ളാഹു നമ്മളെ കൂടെയുണ്ട്, അള്ളാഹു നമ്മളെ കൂടെയുണ്ട്.
ഒരിക്കലും നമ്മൾ ആശങ്കപ്പെടണ്ട. ആരുടെയെങ്കിലും നേരെ തിരിച്ചു പ്രതികരിക്കാൻ വാളോങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ക്ഷമയോടെ റബ്ബിൽ വിശ്വസിച്ച് മുന്നേറണം. അതിന് റബ്ബ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാരണം മാത്രമാ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വേണോ, നിങ്ങൾക്ക് റബ്ബിന്റെ സംരക്ഷണം വേണോ, നിങ്ങൾക്കൊരു ഒരു രീതി ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം. ലാ തുശ്രിക് ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ മതി. ഏകനായ സൃഷ്ടാവിനെ ഏകത്വത്തോടുകൂടി അംഗീകരിച്ച് ഇലാഹായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങും, നിങ്ങളെ റബ്ബ് സഹായിക്കും. എന്തേ മക്കയിലുള്ള റസൂലുള്ളാഹിനെ അള്ളാഹു സഹായിച്ചത്? എന്തിനാ സഹാബത്തിനെ റബ്ബ് സഹായിച്ചത്? അവരേകദൈവ വിശ്വാസികളായിരുന്നു. അന്ന് മക്കയിലുണ്ടായിരുന്ന കബറുകൾ തട്ടി നിരപ്പാക്കി ഏകനായ സൃഷ്ടാവിലേക്ക് അവർ മടങ്ങിയപ്പോ ഇസ്ലാമിന്റെ വെളിച്ചവും വിജയവും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്കുള്ള ബാധ്യത റബ്ബിന്റെ സഹായമിറങ്ങാൻ, തൗഹീദ് അംഗീകരിക്കുന്ന ജനതയിലേക്ക് ഈ സമുദായത്തെ ക്ഷണിക്കാൻ സാധിക്കണം, നയിക്കാൻ സാധിക്കണം. ജാറങ്ങളും മക്കബറുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്നതാണെന്ന് പറയാൻ നമ്മുടെ നാവുകൾ പൊന്തണം. റബ്ബിന്റെ ദീനിൽ നിന്ന് തടയുന്നത് ഏത് പുരോഹിതന്മാരാണെങ്കിലും ഏത് മതത്തെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും റബ്ബിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന്റെ ശത്രുപക്ഷത്താവുന്നതിന് തുല്യമാണെന്ന് ബോധ്യപ്പെടുത്തി ഏകദൈവ വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നമുക്കുറച്ച് നിൽക്കാൻ പറ്റുന്ന അന്നേ അല്ലാഹ് നമ്മളെ സഹായിക്കൂ. അതിനു മുൻപ് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാം, തൗഹീദിൽ ഉറക്കാനും ഉറച്ചു നിന്ന് പോരാടാനും. അതാണ് ഇനി നമുക്കുള്ള ആശ്വാസവും നമ്മിൽ നിന്ന് ഈ ലോകം കാണേണ്ടതും. അങ്ങനെയുള്ള നന്മയുള്ള വിശ്വാസികളാവാൻ, മുവഹിദീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹ നാസ് ഉസീകും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് ഒക്ടോബർ 2 മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാവണമെന്നും എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ലോകത്തെ പഠിപ്പിച്ച ആ ആചാര്യൻ ഈ ലോകത്തിന് പറഞ്ഞുകൊടുത്ത വലിയൊരു സത്യമുണ്ട്. ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഉമറിൻ്റെ ഭരണമാണ്. മുഹമ്മദ് നബിയുടെ അനുയായി രണ്ടാം ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തൻ്റെ ആത്മകഥകളിലും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. ആ മഹാത്മാവ് കണ്ട യാഥാർത്ഥ്യത്തിൻ്റെ നേരെ വിപരീതമാണ് ഇന്ന് രാജ്യത്തിൻ്റെ പോക്ക്. സാമ്പത്തികമായി തകർന്നു പോകുകയും മാനുഷികമായി മനുഷ്യർ വേർതിരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അക്രമ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിൻ്റെതിരെ നമുക്കുള്ള പ്രതിവിധി പ്രാർത്ഥന മാത്രമാണ്. മനസ്സ് തൊട്ട ഓരോ പ്രാർത്ഥനയും നമ്മളുടെ സംരക്ഷണത്തിനും മനസ്സിൻ്റെ സമാധാനത്തിനും നമുക്കേറെ ഗുണകരമായി തീരുകയും ചെയ്യും. സർവമേഖലകളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് മുൻപിൽ സൂര്യന് താഴെ എന്തും ഞാൻ നേടിയെടുക്കുമെന്ന് വാശി പിടിക്കുന്ന ഒരു ഭരണത്തിന് മുൻപിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഇസ്ലാം നീതിയുടെ മതമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവപ്രവാചകന്മാരും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പോലും, മഹാനായ തിരുദൂതന്റെ ജീവിത ചരിത്രത്തിൽ പോലും എൻ്റെ മകള് ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ വെട്ടുന്നു പഠിപ്പിച്ച നീതിയുടെ ന്യായത്തോടൊപ്പം ഉറച്ചു നിന്നൊരു പ്രവാചകന്റെ മതത്തെയാണ് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ അനുയായിയിൽപ്പെട്ട ഒരാളോട് എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എന്നെ തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ താങ്കൾക്ക് തെറ്റുപറ്റിയാൽ എൻ്റെ വാളാണ് താങ്കളെ തിരുത്തുക എന്ന് സർ
സദസ്സിൽ നിന്നും മറുപടി പറഞ്ഞ സ്വഹാബിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ സിദ്ദീഖുൽ അക്ബറിന്റെ മതമാണ് ഇസ്ലാം. ആ മതത്തെയാണ് ചിലർ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മതത്തിനെതിരെയുള്ള വാക്കുകൾക്കും മതത്തെ തകർക്കാനുമുള്ള തന്ത്രങ്ങളാണ് ലോകത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ മറവിൽ കൂട്ടുകൂടി നശിപ്പിക്കുന്ന ചിന്താഗതിക്കാരും അപരനെ കൊല്ലാനും ശത്രുവിനെ ശത്രുവായി കണ്ട് തന്റെ ശത്രുവിനെ മിത്രമാക്കാനും ചിലർ ശ്രമിച്ചതിന്റെ പരിണിത ഫലമൊക്കെയാണ് ഇന്ന് രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, നന്മയോടെ രാജ്യത്തിന്റെ നന്മ ആ പൗരൻ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ബാധ്യതയാണെന്ന വിശ്വാസത്തോടുകൂടി രാജ്യ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യം നശിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തെ ശിക്ഷയിറങ്ങാൻ വേണ്ടിയിട്ടല്ല. കാരണം ഫാസിസ ചിന്താഗതികളെക്കാൾ അപ്പുറം നെഞ്ചോട് ചേർക്കുന്ന മാന്യന്മാരായ വിശ്വാസികളുണ്ട്, ഇതര മതക്കാരുണ്ട്, ഇതര മതവിശ്വാസികളുണ്ട്. അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർവശക്തനായ റബ്ബ് എന്തിനും കഴിവുള്ളവനാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ റബ്ബിലുള്ള പ്രതീക്ഷ കൈവിടാതെ റബ്ബിലേക്ക് ഏൽപ്പിക്കുക. നാദ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഒത്തൊരുമയോടെ ജാതി ഏതാവട്ടെ, മതമേതാവട്ടെ, വർഗമേതാവട്ടെ, തമ്മിൽ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു നമ്മൾക്ക്. അതിർവരമ്പുകളില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ കാണിക്കാതെ, മുസ്ലിമും അമുസ്ലിമും മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യനും പാതിരി ജൈനനും ഓരോ മതക്കാരനും ഒരുപോലെ ജീവിച്ചിരുന്ന ആ നല്ല നാളുകളിലേക്ക് മടങ്ങാനും റബ്ബിൽ തവക്കുലോടുകൂടി ഏകദൈവ വിശ്വാസത്തിന് പണിയെടുത്ത് ഏകദൈവത്തിലേക്ക് സമൂഹത്തെ ക്ഷണിച്ച് ഏകദൈവ വിശ്വാസിയായി മരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക, റബ്ബിലേക്ക് മടങ്ങുക. അല്ലാഹു അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗപ്പുങ്കാവനത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ. ഈ രോഗം കൊണ്ട് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. കച്ചവടം തകർന്നു പോയവർ, സാമ്പത്തികമായി ദാരിദ്ര്യം മുൻപിൽ കാണുന്നവർ, എല്ലാവർക്കും ക്ഷമയോടെ അതിനെ നേരിടാനും സമാധാനത്തോടെ ജീവിക്കാനുമുള്ള തൗഫീക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബന. ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തു വഖിന അദാബന്നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ. ഓരോരുത്തരുടെയും അസുഖം എളുപ്പത്തിൽ ഷിഫ നൽകുകയും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതത്തിലേക്ക് എല്ലാവരെയും നീ എത്തിക്കുകയും ചെയ്യണമേ നാഥ. മരണപ്പെട്ടുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബേ. ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്ന് ഞങ്ങളെ വിശ്വാസത്തെയും ഞങ്ങളെയും നാടിനെയും നീ കാത്തുരക്ഷിക്കണമേ. സകല കുതന്ത്രക്കാരുടെയും കുതന്ത്രം നഷ്ടപ്പെടുത്തി ഞങ്ങളെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ചു കൂട്ടുകയും കുതന്ത്രക്കാരെ നരകത്തിന്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യണമേ റബ്ബന. തക്കബൽ മിന്നാ ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ.